Hi friends, video like a laver kuswagadam. E video rode and plus two economics, micro economics in the Anjamatha chapter and Anjamatha chapter. Sure, I examine when I saw the Dula Korchagarangan and Oro Pikanade. Nala economics in the exam of Godiana. നമ്മളിതുവരെ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ പ്ലേലിസ്റ്റ് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എടുത്ത് കാണാവുന്നതാണ്. എന്തായാലും ഇത് ഡീറ്റെയിലായി പറഞ്ഞു പോകുന്നില്ല, കാരണം നാളെ എക്സാം അല്ലേ. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ ഷുവറായി വർഷങ്ങളായി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു മൂന്ന് ക്വസ്റ്റ്യനെ കുറിച്ചാണ് ഞാൻ ചില വർഷങ്ങൾ ഈ ചാപ്റ്ററിന് എസ്സേ പോലും ചോദിച്ചിട്ടുണ്ട്. ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ അങ്ങനെ പോലും വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യ ഒരു സാധ്യതയുള്ളത് നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം. നമ്മൾ ഓൾറെഡി ഡിമാൻഡും സപ്ലൈയും പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക്, അതായത് സന്തുലിതാവസ്ഥ, അതായത് ഏതാണ് ഇക്വിലിബ്രിയം പ്രൈസ് അല്ലെങ്കിൽ ഏതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് ചോദിക്കുമ്പോൾ, ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ സപ്പോസ് ഇക്വിലിബ്രിയം പ്രൈസ് ആണെന്ന്, പ്രൈസ് അറ്റ് വിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ, ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ്. അതുപോലെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ, ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് സോൾഡ് ആൻഡ് ബോട്ട് അറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയാം. അതായത് ഇക്വിലിബ്രിയം പ്രൈസിൽ സന്തുലിത വിലയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഗുഡ്സിൻ്റെ അളവാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, സന്തുലിത അളവ്, വസ്തുവിൻ്റെ അളവ് എന്ന രീതിയിൽ പറയാം. അവർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു ഗ്രാഫാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങളോട് ഇക്വിലിബ്രിയം ചോദിച്ചാൽ, മാർക്കറ്റ് ഇക്വിലിബ്രിയം ചോദിക്കുക അല്ലെങ്കിൽ മൈക്രോ ഇക്കണോമിക്സ് എന്താ, എവിടെയാണ് ഇക്വിലിബ്രിയം, പെർട്ടിക്കുലർ കമോഡിറ്റിയുടെ ആവട്ടെ അല്ലാതെ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് ഫേംസിൽ എപ്പോഴാണ് ഇക്വിലിബ്രിയം സന്തുലിതാവസ്ഥ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം വിത്ത് ഫിക്സ്ഡ് നമ്പർ ഓഫ് ഫേംസ്, എങ്ങനെ ചോദിച്ചാലും ഡിമാൻഡ് സപ്ലൈ കർവ് ഇതുപോലെ വരക്കുക. ഇവിടെ സപ്ലൈ കർവാണ് നമുക്ക് റെഡ് ലൈനിൽ കാണുന്നത്, ഗ്രീൻ ലൈനിൽ കാണുന്നത് ഡിമാൻഡ് കർവാണ്. നമുക്കറിയാം രണ്ടും കൂട്ടിമുട്ടുന്ന ഈ എന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം. അവിടെ വൈ ആക്സിസിൽ പി സ്റ്റാർ കൊടുത്തത് ഇക്വിലിബ്രിയം പ്രൈസ്, അതുപോലെ എക്സ് ആക്സിസിൽ ക്യൂ സ്റ്റാർ കൊടുത്തിരിക്കുന്നത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ്. നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അത്രയും കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഏതൊരു ഗ്രാഫിൽ ഇങ്ങനെ ഒരു കാര്യം അവിടെ വരച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇക്വിലിബ്രിയം ഈ എന്ന അവസ്ഥയ്ക്ക് മുകളിലുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ അവിടെ എക്സസ് സപ്ലൈ എന്ന് മാർക്ക് ചെയ്തിട്ട് കണ്ടോ, അതായത് 40 ആണ് ഇവിടെ ഇക്വിലിബ്രിയം പ്രൈസ്. അതിന് മുകളിൽ വരുന്ന എല്ലാ പ്രൈസിലും സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവുമാണ്. നമുക്കറിയാം പ്രൈസും സപ്ലൈയും തമ്മിൽ പോസിറ്റീവ് റിലേഷനാണ്. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുമെന്ന്, അപ്പോഴവിടെ എക്സസ് സപ്ലൈ. എന്നാൽ ഇക്വിലിബ്രിയം പ്രൈസിന് താഴെ വരുന്ന ഏത് പ്രൈസ് വന്നാലും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, സപ്ലൈ കുറയും. അപ്പോഴവിടെയൊക്കെ എക്സസ് ഡിമാൻഡാണ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടത് കൊണ്ട് തന്നെയാണ് ഞാനിത് ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അപ്പോഴെന്തായാലും എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഇത് ഒരു പ്രധാനപ്പെട്ടൊരു ഗ്രാഫാണ്. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിൻ്റ് ഇക്വിലിബ്രിയം പോയിൻ്റ്. അത് ഫിക്സ്ഡ് നമ്പർ ഓഫ് ഫേംസ് ചോദിച്ചാലും മാർക്കറ്റ് ഇക്വിലിബ്രിയം ചോദിച്ചാലും എല്ലാം നിങ്ങൾക്ക് ഈ ആൻസർ തന്നെ അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് തന്നെ വരച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഗ്രാഫ് വരച്ചതിന് ശേഷം അത് നോക്കിയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനി ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ഞാൻ ഇട്ടിട്ടത് സോൾവ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. നമുക്ക് അടുത്തതായിട്ട് ആ സ്ലൈഡ് നോക്കാം. ഇവിടെ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ഞാൻ തരാം. ആ പ്രോബ്ലം നോക്കിയേ. ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ക്വാണ്ടിറ്റി സപ്ലൈ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ക്യൂ ഡി ക്യു എസ് എന്താണ് തന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നുള്ളതാണ് ഇവിടെ ക്യൂ ഡി എന്നിട്ടിരിക്കുന്നത്, ക്വാണ്ടിറ്റി സപ്ലൈ ആണ് ക്യു എസ് ഇട്ടിരിക്കുന്നത്. ക്യൂ ഡി ഈസ് ഈക്വൽ ടു 100 മൈനസ് പി, ക്യു എസ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് പി എന്നതാണ് ഇക്വേഷൻ. ഇങ്ങനെ ഇക്വേഷൻ തന്നിട്ട് പറയും മാർക്കറ്റ് സപ്ലൈ കർവും അല്ലെ മാർക്കറ്റ് ഡിമാൻഡ് കർവുമാണ് ഇതുള്ളത് എന്ന് പറയും. അതിനുശേഷം പറയും ഫൈൻഡ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ചെറിയ ക്വസ്റ്റ്യനാണ്, ക്യു ഡി ഇസ് ഈക്വൽ ടു ഇത്ര, ക്യു എസ് ഇസ് ഈക്വൽ ടു ദിസ് എന്ന് പറഞ്ഞ രണ്ട് ഇക്വേഷൻ തന്നിട്ട് ഫൈൻഡ് മാർക്കറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ താഴെ എഴുതുക അറ്റ് ഇക്വിലിബ്രിയം, താഴെ എഴുതിയിട്ട് കണ്ടു അറ്റ് ഇക്വിലിബ്രിയം ക്യു എസ് ഇസ് ഈക്വൽ ടു ക്യു ഡി അല്ലെ ക്യു ഡി ഇസ് ഈക്വൽ ടു ക്യു എസ്. ഇക്വിലിബ്രിയം പോയിൻറ്റിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും സെയിം ആണെന്ന് ഒരു പോയിൻ്റ് എഴുതണം. അതിനുശേഷം ക്യു ഡിയും ക്യു എസും ഈക്വൽ ആകാൻ രണ്ട് ഇക്വേഷനും ഈക്വൽ അല്ലേ, അപ്പോൾ രണ്ട് ഇക്വേഷനും ഈക്വൽ ആയിട്ടിടും. എങ്ങനെ, 100 മൈനസ് പി ഈസ് ഈക്വൽ ടു 20 പ്ലസ് പി, തിരിച്ചു വിടാൻ 20 പ്ലസ് പി ഈസ് ഈക്വൽ ടു 100 മൈനസ് പി, എങ്ങനെ വേണമെങ്കിൽ വിടാം. എന്നിട്ട് രണ്ടും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എടുത്തിട്ട് നമ്മൾ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുക. പി പ്ലസ് പി എടുത്താൽ 2p ആവും, അതുപോലെ 100 20 മൈനസ് ചെയ്താൽ 80 വരും. അപ്പോൾ 2p ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ പി ഈസ് ഈക്വൽ ടു 18/2 ഈസ് ഈക്വൽ ടു 40. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് 40 ആണെന്ന് കിട്ടി. ഇനി ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണാൻ വേണ്ടി ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വിലിബ്രിയം പ്രൈസ് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ തന്നെ കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഇക്വിലിബ്രിയം ഡിമാൻഡ് എന്നുള്ള ഇക്വേഷനിലാണെങ്കിൽ 100 മൈനസ് 40 അല്ലേ,
അതായത് പി 40 കിട്ടിയല്ലോ, അപ്പോൾ 100 - P എന്നാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇക്വേഷൻ. അപ്പോൾ പിയുടെ അടുത്ത് ഓൾറെഡി കിട്ടിയിരിക്കുന്ന 40 ഇട്ട് കൊടുക്കുക. അപ്പോൾ 100 - 40 ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈ 60 എന്ന് കിട്ടിയില്ലേ. ഇനി മറ്റേ ഇക്വേഷനിലിട്ടാലും അങ്ങനെ തന്നെ കിട്ടും. ക്വാണ്ടിറ്റി സപ്ലൈ എന്താ, 20 + P അല്ലേ ക്വാണ്ടിറ്റി സപ്ലൈ. അപ്പോൾ 20 + 40 എന്ന് ഇട്ട് കൊടുത്താലും 60 കിട്ടിയില്ലേ. ഏത് ഇക്വേഷനിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡും കിട്ടി, അല്ല ഇക്വിലിബ്രിയം ഡിമാൻഡും കിട്ടി, ഇക്വിലിബ്രിയം പ്രൈസ്, അല്ലെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കിട്ടി, ഇക്വിലിബ്രിയം പ്രൈസും കിട്ടി എന്ന് പറയാം അല്ലേ. ഇക്വിലിബ്രിയം പോയിന്റിലെ പ്രൈസും കിട്ടി, ഇക്വിലിബ്രിയം പോയിന്റിലെ ക്വാണ്ടിറ്റി സപ്ലൈയും ഡിമാൻഡും അത് തന്നെയാണ്. ഇക്വിലിബ്രിയം പോയിന്റിൽ, അതായത് ആ ഇക്വിലിബ്രിയം പ്രൈസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും സെയിം ആയിരിക്കും. മുഴുവൻ സാധനങ്ങളും വിറ്റ് പോകുന്നു, ഒന്നും എക്സസ് ഇല്ല, ഒന്നും ഷോർട്ടേജും ഇല്ല, അതല്ലേ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ 40 എന്ന് പറയുന്ന ആ ഇക്വിലിബ്രിയം പ്രൈസിൽ, ഇക്വിലിബ്രിയം പ്രൈസ് ആ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 60 ആണ്, ക്വാണ്ടിറ്റി സപ്ലൈയും 60 ആണ്. നോ എക്സസ് ഡിമാൻഡ്, നോ എക്സസ് സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇക്വിലിബ്രിയം സോൾവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം തന്നാൽ ഫസ്റ്റ് എഴുതുക ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈ, എന്നിട്ട് രണ്ട് ഇക്വേഷനും ഈക്വൽ ടു എന്നിട്ടിട്ട് പരസ്പരം മ്യൂച്വൽ ആയിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും വരാറുണ്ട്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കേ. ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. അതായത് സാധാരണ നമുക്ക് ഈ എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഷിഫ്റ്റ്. അതായത് ഇക്വിലിബ്രിയം പ്രൈസിലും ക്വാണ്ടിറ്റിയിലും എന്ത് മാറ്റം വരുന്നു വെൻ സപ്ലൈ ഇൻക്രീസസ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ്, അല്ലെങ്കിൽ സപ്ലൈ ഡിക്രീസസ്, ക്വാണ്ടിറ്റി ഡിമാൻഡ്സ് ഡിക്രീസ്, അങ്ങനെയൊക്കെ പറയാം. അതായത് ചിലപ്പോൾ ചോദിക്കും ഇക്വിലിബ്രിയം പ്രൈസിൽ നിന്ന്, ഇക്വിലിബ്രിയം പോയിന്റ് ചോദിക്കുക, അതിൻ്റെ കൂടെ എന്ത് കൂടി പറയാം, എന്താ സപ്ലൈ ഇൻക്രീസ് ചെയ്താൽ എന്ത് ഡിമാൻഡിൽ മാറ്റമില്ലാതെ സപ്ലൈ ഇൻക്രീസ് ചെയ്താൽ ഇക്വിലിബ്രിയം പ്രൈസിലും ക്വാണ്ടിറ്റിയിലും എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ സപ്ലൈയിൽ മാറ്റമില്ലാതെ ഡിമാൻഡ് കുറഞ്ഞാൽ ഇക്വിലിബ്രിയം പ്രൈസിലും ക്വാണ്ടിറ്റിയിലും എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ബോത്ത് ഡിമാൻഡ് സപ്ലൈ രണ്ടും കൂടിയാൽ, അല്ലെങ്കിൽ രണ്ടും കുറഞ്ഞാൽ, അല്ലെങ്കിൽ സപ്ലൈ കൂടി ഡിമാൻഡ് കുറഞ്ഞാൽ ഇക്വിലിബ്രിയം പ്രൈസിലും ക്വാണ്ടിറ്റിയിലും എന്ത് സംഭവിക്കുന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ തരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കും. അതായത് ആദ്യം നമ്മൾ കണ്ട സ്ലൈഡിലെ ഇക്വിലിബ്രിയം പൊസിഷൻ വരയ്ക്കുക, ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആവുന്നത്. പിന്നെയോ അടുത്ത പാർട്ട് നമ്മളോട്, സെക്കൻഡ് പാർട്ട് നമ്മളോട് പറയുന്നത് സപ്ലൈ ഇൻക്രീസസ് ഡിമാൻഡിൽ മാറ്റമില്ല എന്നാണെങ്കിൽ ഡിമാൻഡ് കവ് അവിടെ തന്നെ വെക്കുക, സപ്ലൈ കവ് പുതിയ ഒന്ന് ഇൻക്രീസ് ആണെങ്കിൽ വലതുവശത്തേക്ക് വരയ്ക്കുക, ഡിക്രീസ് ആണെങ്കിൽ ഇടത് വശത്തേക്ക് വരയ്ക്കുക. അപ്പോൾ പുതിയ വരച്ചിരിക്കുന്ന സപ്ലൈ കവും പഴയ ഡിമാൻഡും, ഡിമാൻഡിൽ മാറ്റമില്ലല്ലോ, ഡിമാൻഡ് കവും കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ആയിരിക്കും പുതിയ ഇക്വിലിബ്രിയം പോയിൻ്റ്. ആ ഇക്വിലിബ്രിയം പോയിൻ്റിൽ നിന്ന് കിട്ടുന്ന പ്രൈസും ക്വാണ്ടിറ്റിയും, പ്രൈസും ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് എഴുതാം. അതുപോലെ നേരെ തിരിച്ച് സപ്ലൈയിൽ മാറ്റമില്ല, ഡിമാൻഡ് കുറയുന്നു എന്നാണെങ്കിലോ, സപ്ലൈ കവ് മാറ്റം വരുത്താണ്ട് പഴയ ആദ്യം ഇക്വിലിബ്രിയം പോയിൻ്റ് വരയ്ക്കണം, സപ്ലൈയും ഡിമാൻഡും വരയ്ക്കുക. പിന്നെ രണ്ടാമത് സപ്ലൈ മാറ്റം വരുത്താതെ ഡിമാൻഡ് കുറയുന്നതായിട്ട് ഡിമാൻഡ് കവ് ഇടതുവശത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആക്കി വരയ്ക്കുക. അപ്പോഴാ പുതിയ ഡിമാൻഡ് കവും പഴയ സപ്ലൈ കവ് എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അത് വെച്ചുകൊണ്ട് പ്രൈസും ക്വാണ്ടിറ്റിയും മാർക്ക് ചെയ്യുക. അതായിരിക്കും ലേറ്റസ്റ്റ് ആയ പ്രൈസും ക്വാണ്ടിറ്റിയും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നോക്കുക, ആ ഒരു ഷിഫ്റ്റ് പലപ്പോഴും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഷിഫ്റ്റ് എല്ലാം വരച്ച് കാണിക്കുന്ന, അല്ലെങ്കിൽ ഇത് നമ്മൾ ആക്ച്വലി ഇത് ബൈ ഹാർട്ടൊന്നും പഠിക്കണ്ട, ക്വസ്റ്റ്യനിൽ പറയുന്നത് ഗ്രാഫിൽ വരയ്ക്കുക, എന്നിട്ട് അത് നോക്കി എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നാൽ ആ ഷിഫ്റ്റ് പ്രകാരം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് സാധാരണ തിയററ്റിക്കലി നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതാണ്. ഈ സ്ലൈഡ് നോക്കിയാൽ നിങ്ങൾ, അതായത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ എന്ന് മുകളിൽ കണ്ടോ. അപ്പോൾ ഡിമാൻഡ് കവ് റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ആവുന്നു, അതുപോലെ സപ്ലൈ കവ് റൈറ്റ് വേർഡിൽ ഷിഫ്റ്റ് ആയാലും എന്ത് സംഭവിക്കും, ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ പ്രൈസ് മേ ഇൻക്രീസ്, ഡിക്രീസ് ഓർ റിമെയിൻ അൺചേഞ്ച്ഡ്. മൂന്ന് ഓപ്ഷൻ ഉണ്ട്. അതായത് ഡിമാൻഡ് കവ് റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ആവുന്നു, സപ്ലൈ കവും റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്, ഡിമാൻഡ് സപ്ലൈയും വർദ്ധിക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്തായാലും, ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്വാണ്ടിറ്റി എന്തായാലും വർദ്ധിക്കും. എന്നാൽ പ്രൈസോ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ മാറ്റമില്ലാതെ നിൽക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻ നമുക്ക് വരാം. നമ്മൾ എത്ര, ഇപ്പം ഡിമാൻഡ് സപ്ലൈ വലതുവശത്തേക്ക് ഷിഫ്റ്റ് ആവുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഡിമാൻഡ് സപ്ലൈ എത്ര വർദ്ധിക്കുന്നു എന്നതിനനുസരിച്ച് നമ്മുടെ പ്രൈസിൽ വേരിയേഷൻ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത് ഗ്രാഫിൽ വരച്ച് നോക്കിയതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. അതുപോലെയുള്ളതാണ് താഴെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഡിമാൻഡ് ലെഫ്റ്റ് വേർഡ് കുറയുന്നു, സപ്ലൈയും ലെഫ്റ്റ് വേർഡ് രണ്ടും കുറഞ്ഞാലോ ക്വാണ്ടിറ്റി കുറയും, പ്രൈസോ മേ ഇൻക്രീസ്, ഡിക്രീസോ റിമെയിൻ അൺചേഞ്ച്ഡ്. മൂന്ന് ഓപ്ഷനും സംഭവിക്കാം. പിന്നെ അടുത്ത മൂന്നാമത്തേത് ഡിമാൻഡ് റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ആവുന്ന, സപ്ലൈ ലെഫ്റ്റ് വേർഡിലേക്കാണെങ്കിൽ ക്വാണ്ടിറ്റി ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ മാറ്റമില്ലാതിരിക്കാം. എന്നാൽ പ്രൈസ് എന്തായാലും വർദ്ധിക്കും. എന്തുകൊണ്ടാണ്? ഇവിടെ സപ്ലൈ കുറഞ്ഞിട്ടുണ്ട് അല്ലേ, ലെഫ്റ്റ് വേർഡിലേക്ക് വന്നു. അപ്പോൾ സപ്ലൈ കുറഞ്ഞ ഡിമാൻഡ് കൂടിയാൽ എന്തായാലും പ്രൈസ് കൂടുമല്ലോ. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത്
ഡിമാൻഡ് കുറയുന്നു, ലെഫ്റ്റ് വേർഡിലേക്ക് സപ്ലൈ വർദ്ധിക്കുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ മാറ്റമില്ലാതെ നിൽക്കാം. അതേസമയം പ്രൈസ് എന്തായാലും കുറയും. കാരണം എന്താ, ഡിമാൻഡില്ല, ഡിമാൻഡ് കുറഞ്ഞു, ലെഫ്റ്റ് വേർഡിലേക്കല്ലേ സപ്ലൈ കൂടുകയല്ലേ ചെയ്തേ, അപ്പോൾ പ്രൈസ് എന്തായാലും കുറയും. ചിലപ്പോൾ നിങ്ങളോട് എക്സാമിന് ഇങ്ങനെ ചോദിക്കും, എന്ത് വാട്ട് ഹാപ്പൺ ടു ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി വെൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻക്രീസ് ഡിക്രീസ്, അല്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റി ഡിമാൻഡിലും ക്വാണ്ടിറ്റി സപ്ലൈയിലും എന്ത് മാറ്റം വരുന്നു, സപ്ലൈ വർദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ മേ ബി പഠിച്ചിട്ട് അതുപോലെ എഴുതി വെച്ചാൽ തന്നെ ആ ഒരു എസ്സേയുടെ ആൻസറായി. പക്ഷേ അതിന് പുറമെ ഒരു ഗ്രാഫും കൂടി വരയ്ക്കുക. ആ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക, ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് ഡിമാൻഡ് കവും സപ്ലൈ കവും വരയ്ക്കുക. ഈക്വിലിബ്രിയം പോയിൻ്റ് മാർക്ക് ചെയ്യുക, വൈ ആക്സിസിൽ ഈക്വിലിബ്രിയം പ്രൈസും എക്സ് ആക്സിസിൽ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നിക്കൽ സപ്ലൈ കവ് അല്ലെ ഡിമാൻഡ് കവ് കൂടിയതായോ കുറഞ്ഞതായോ മാർക്ക് ചെയ്യാം. കൂടുകയാണെങ്കിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആകും, കുറയുകയാണെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആവില്ല. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണിക്കും. എന്നിട്ട് ആ ചേഞ്ച് വന്നപ്പോഴുണ്ടായ പുതിയ ഈക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് ഈക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും മാർക്ക് ചെയ്ത് കാണിക്കുക. എല്ലാ ഇങ്ങനെ നമുക്ക് ഈക്വിലിബ്രിയത്തിൽ എന്ത് അല്ലെ ഈക്വിലിബ്രിയം പൊസിഷനിൽ എന്ത് മാറ്റം വരുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡിലും സപ്ലൈയിലും എന്ത് മാറ്റം വരുന്നു എന്നത് ഈ സപ്ലൈ കവും ഡിമാൻഡ് കവും ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി ഗ്രാഫ് വരയ്ക്കാം. 12-ലധികം ഗ്രാഫ് നമ്മൾ ക്ലാസ്സിൽ നിന്ന് വരച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കലുണ്ട്. എന്ത് സംഭവിക്കും ഈക്വിലിബ്രിയം പ്രൈസിൽ, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിൽ എന്ത് സംഭവിക്കും, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആയാലും ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആയാലും രണ്ടും റൈറ്റ് വേർഡ് ഷിഫ്റ്റ്, രണ്ടും ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്, ഒന്ന് റൈറ്റ് വേർഡും ഒന്ന് ലെഫ്റ്റ് വേർഡും, അതുപോലെ തന്നെ ഒരേ ക്വാണ്ടിറ്റി വർദ്ധിക്കുകയും കുറയുകയും, അങ്ങനെ പല പല ഓപ്ഷൻ വരച്ച് നോക്കാം. നിങ്ങൾ ഇതെല്ലാം ഒന്നും വരക്കേണ്ട, ഒറ്റ ഗ്രാഫ് വരച്ചിട്ട് ഒരു ഷിഫ്റ്റ് കാണിച്ചിട്ട് ഈ ഒരു ചേഞ്ചസും കൂടി. ഇത് ആക്ച്വലി നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, ഡിമാൻഡ് റൈറ്റ് വേർഡിൽ ഷിഫ്റ്റ് ആവുന്നുണ്ടോ ഡിമാൻഡ് വർദ്ധിക്കുന്നു, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഡിമാൻഡ് കുറയുന്നു, അപ്പോഴെന്ത് സംഭവിക്കും, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിൽ എന്ത് സംഭവിക്കും, പ്രൈസിൽ എന്ത് സംഭവിക്കുന്നു ഒക്കെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലേക്ക് ഓർത്ത് വെച്ചേക്ക്. അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട ഈ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോറ്. പ്രൈസ് അതായത് തറവിലയും വില പരിധിയും. അത് സാധാരണ നമ്മുടെ ഈക്വിലിബ്രിയം സിറ്റുവേഷൻ്റെ ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഒരു ചാപ്റ്ററിൽ ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ, അത് എത്രമാത്രം നമ്മുടെ സമ്പദ്ഘടനയിൽ വ്യത്യസ്ത രീതിയിൽ ഇക്കണോമിക്സിൽ ഈ ഒരു ഈക്വിലിബ്രിയം മാർക്കറ്റ് ഈക്വിലിബ്രിയം അല്ലെ ഈക്വിലിബ്രിയം പ്രൈസും ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിലും വേരിയേഷൻ വരുന്ന, അല്ലെങ്കിൽ ഈക്വിലിബ്രിയം പ്രൈസിൽ ബോധപൂർവം എത്രമാത്രം മാറ്റം വരുത്തുന്നു എന്ന രീതിയിൽ, ഈ രണ്ട് അതായത് പ്രൈസ് ഫ്ലോർ തറവിലയാവട്ടെ, തറവിലേക്ക് താങ്ങുവില എന്നും പറയും, അതുപോലെ വില പരിധി പ്രൈസ് സീലിംഗ് രണ്ട് ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് രണ്ട് വിഭാഗക്കാർക്ക് ആനുകൂല്യം അല്ലെങ്കിൽ അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ കൺസ്യൂമേഴ്സ് അതായത് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. ഉപഭോക്താക്കൾ നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് അല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് ചോദിച്ചാൽ, പ്രൈസ് സീലിംഗ് ഈസ് ദ അപ്പർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺസ്യൂമർ. ഉപഭോക്താക്കളുടെ ആഗ്രഹങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങളുടെ അതായത് ഏറ്റവും അത്യാവശ്യമായ നിത്യോപയോഗ സാധനങ്ങളുടെ വില മാർക്കറ്റ് വിലയേക്കാൾ കുറച്ച് കൊടുക്കുകയാണ്. പക്ഷേ അങ്ങനെയാണ് മലയാളം പറയുന്നതെങ്കിലും ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്ന അപ്പർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് എന്നാണ്. അതായത് അത്യാവശ്യ അരിയും ധാന്യങ്ങൾ പഞ്ചസാര ഇതുപോലെ നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും അത്യാവശ്യമായ വസ്തുക്കളുടെ വില മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ് നിശ്ചയിക്കുന്നതാണ് പ്രൈസ് സീലിംഗ്. അതായത് എക്സാമ്പിൾ റേഷൻ കടയിൽ നിന്നും മാവേലി സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് അരിയും ധാന്യങ്ങളൊക്കെ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ രൂപത്തിൽ കിട്ടുന്നില്ലേ, കുറഞ്ഞ വിലയിൽ, അതാണ് പ്രൈസ് സീലിംഗ്. പക്ഷേ ഇത് ആക്ച്വലി ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന എന്താ അപ്പർ ലിമിറ്റ് ഓൺ ദ പ്രൈസ്. അപ്പർ ലിമിറ്റ് എന്ന് കേൾക്കുമ്പോൾ ഇത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടിയ വിലയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും അത്യാവശ്യമുള്ള ഈ സാധനങ്ങളുടെ മാക്സിമം വില ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നു, ആ വിലയിൽ കൂടുതൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ പാടില്ല, അതാണ് അപ്പർ ലിമിറ്റ്. അതായത് മാക്സിമം ആ പ്രൈസ് മാത്രമേ അവരുടെ അടുക്ക് ഈടാക്കാൻ വേണ്ടി പാടുള്ളൂ. അതുകൊണ്ടാണ് അതിന് അപ്പർ ലിമിറ്റ് എന്ന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ വായിക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ വരും, അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഉയർന്ന വിലയല്ലേ, അപ്പോൾ അത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടിയ വിലയല്ലേ എന്ന്. അല്ല, മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ ഈ വിലയിൽ കൂടുതൽ ഒരിക്കലും ഈടാക്കാൻ പാടില്ല, ഇതാണ് മാക്സിമം. അപ്പോൾ സപ്പോസ് റേഷൻ കടയിൽ നിന്ന് 7-9 രൂപ കരുതിരുന്നു, ആ മാക്സിമം 9 രൂപയിൽ കൂടുതൽ ഒരു കാരണവശാലും ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് പറയുന്നു. വേണമെങ്കിൽ റേഷൻ കടക്കാരന് അത് വെറുതെയും കൊടുക്കുക, പക്ഷേ 9 രൂപയെ കൂടുതൽ ഈടാക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് അപ്പർ ലിമിറ്റ്
എന്ന പേര് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് ഞാനിവിടെ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇത് തന്നെ, അപ്പർ ലിമിറ്റ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ്, മാക്സിമം പ്രൈസാണ്, അതിൽ കൂടുതൽ വില ഈടാക്കാൻ പാടില്ല. പിന്നെ അത്യാവശ്യ വസ്തുക്കൾക്ക് അരി, ധാന്യങ്ങൾ, മണ്ണെണ്ണ, പഞ്ചസാര, ഇതിനൊക്കെയാണ് ഈ പ്രൈസ് സീലിംഗ് ഫിക്സ് ചെയ്യുന്നത്. ഇതെപ്പോഴും മാർക്കറ്റ് പ്രൈസ് എപ്പോഴും ഇത്രയും ഓർത്താൽ മതി, നിങ്ങളെന്താ ഈ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി. പ്രൈസ് സീലിംഗ് ഈസ് ലെസ് ദാൻ ദ മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ വില. പ്രൈസ് സീലിംഗ് എന്ന് പറയുമ്പോൾ വില പരിധി എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ വരേണ്ടത് റേഷൻ കടയിൽ നിന്നും മാവേലി സ്റ്റോറിൽ നിന്നും കിട്ടുന്ന വില കുറഞ്ഞ് കിട്ടുന്ന സബ്സിഡിയിൽ കിട്ടുന്ന സാധനങ്ങളാണ്, അത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയാണെന്നുള്ള രണ്ട് പോയിൻ്റ് ഓർക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ മാവേലി സ്റ്റോർ, റേഷൻ കട, ഫെയർ പ്രൈസ് ഷോപ്പ് എന്നും പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്താ, മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോൾ അരി, പഞ്ചസാര, വെളിച്ചെണ്ണയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും അവിടെ പോയി കാത്തു നിൽക്കും, ക്യൂ നിൽക്കും. അപ്പോൾ ലോങ് ക്യൂ ഇൻ ദ റേഷൻ ഷോപ്പ് ഓർ മാവേലി സ്റ്റോർ, അതാണ് ഇതിൻ്റെ ഒരു വലിയ കോൺസിക്വൻസ്. പിന്നെ കുറഞ്ഞ വിലയ്ക്ക് ആയതുകൊണ്ട് ജനങ്ങൾ ക്യൂ നിൽക്കും, പക്ഷേ അധിക സാധനം ഒരു പക്ഷേ കുറച്ച് സാധനമൊക്കെ ബ്ലാക്ക് മാർക്കറ്റിങ്ങിൽ വിൽക്കാനുള്ള, അതായത് ഈ ആക്ച്വലി നമുക്ക് വില കുറഞ്ഞ് തരുന്നുണ്ടെങ്കിലും ഗവൺമെൻറ് ഇതിൻ്റെ യഥാർത്ഥ വില പേ ചെയ്യുന്നുണ്ട്. അപ്പോഴേ അഥവാ ആരെങ്കിലും സാധനം വാങ്ങാതെയൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ മറിച്ച് ഉയർന്ന വിലയ്ക്ക്, ഇപ്പോൾ സപ്പോസ് 9 രൂപയ്ക്ക് നമുക്ക് തരണോ ആ ഒരു അരി, അരിയുടെ യഥാർത്ഥ വില 24 രൂപയാണെങ്കിൽ ആ 9 രൂപയ്ക്ക് നമുക്ക് തരുന്നു, ബാക്കി അതിൻ്റെ പ്രൈസ് പേ ചെയ്യുന്നതാരാ, ബാക്കി 15 രൂപ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ 24 രൂപ തന്നെ കിട്ടുന്നുണ്ട്. എന്നാൽ ഒരുപക്ഷെ ഇത് പുറത്ത് ഈ ഉപഭോക്താക്കൾക്കല്ലാതെ പുറത്ത് ഇപ്പോൾ ബിസിനസ്സുകാർക്ക്, ഹോട്ടൽ ഉടമകൾക്കൊക്കെ ഈ അരി, റേഷൻ കടയിൽ നിന്നുള്ള അരി ചിലപ്പോൾ വില കൂട്ടി, 24 രൂപയല്ലേ മാർക്കറ്റിൽ, അപ്പോൾ അല്ലെ 25 രൂപയാണ് പച്ചരിക്ക്, അപ്പോൾ വേണമെങ്കിൽ റേഷൻ കടയിൽ നിന്ന് 20 രൂപക്കൊക്കെ അവർ കൊടുക്കും. ആക്ച്വലി 9 രൂപക്ക് ഉപഭോക്താക്കൾക്ക് കൊടുക്കേണ്ടതാണ്, ഇത് 20 രൂപക്ക് മറിച്ചു വിൽക്കും. എന്നാൽ റേഷൻ കട ഉടമക്കാർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് മറ്റേ ഫുൾ പൈസ വീണ്ടും കിട്ടും, അവർക്ക് അത് നല്ല ലാഭമാണ്. അപ്പോൾ ഇതിന് ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റാവുന്നതാണ്. ഓക്കെ, പ്രൈസ് സീലിംഗ്, ഇപ്പോഴേ ഈ പ്രൈസ് സീലിംഗിൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് നമുക്ക് ലോങ് ക്യൂ ഇൻ ദ മാവേലി സ്റ്റോർ അല്ലെങ്കിൽ റേഷൻ ഷോപ്പ് എന്നും ബ്ലാക്ക് മാർക്കറ്റിംഗ് ഒക്കെ എഴുതി വെക്കാവുന്നതാണ്. അപ്പോൾ പ്രൈസ് സീലിംഗ് എന്താണ് എന്ന് ഇവിടെ നോട്ട് ചെയ്ത് ഇത് നിർബന്ധമായും പഠിക്കുക. അടുത്തതായിട്ട് ഇതിൻ്റെ ഗ്രാഫ്, അത് സാധാരണ പോലെ ഡിമാൻഡ് സപ്ലൈയും വരച്ച് ഇക്വിലിബ്രിയം സിറ്റുവേഷൻ മാർക്കിയ ഗ്രാഫ് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതാ ഡിമാൻഡ് സപ്ലൈയും, സപ്ലൈ കർവ് റെഡ് ലൈൻ, അതുപോലെ നമ്മൾ ഡിമാൻഡ് കർവ് വരച്ച് ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയം ഒറിജിനൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ് ഈ എന്ന പോയിന്റ് കാണിക്കുന്നത്, പ്രൈസും നമ്മൾ വൈ ആക്സിസിൽ കാണിക്കുന്നുണ്ട്. ഇനി പ്രൈസ് സീലിംഗ് ആണ് താഴെ വരച്ചിരിക്കുന്നത്, അതായത് പി വൺ പുതിയ പ്രൈസ് കാണിക്കുന്നത്, പി നോട്ട് എന്നാണ് ഇക്വിലിബ്രിയം പ്രൈസ്, പുതിയ പ്രൈസ് പി വൺ എന്ന് താഴെ കാണിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് പി വണ്ണോ പി എക്സ് എന്ത് പേരും നിങ്ങൾക്ക് കൊടുക്കാം, എന്തായാലും താഴെ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പോഴുള്ള ഡിമാൻഡ് സപ്ലൈ നിങ്ങൾ നോക്കിയ പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഓൾറെഡി മാർക്കറ്റ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ക്യൂ നോട്ട് ആയിരുന്നു, പക്ഷേ പ്രൈസ് കുറഞ്ഞപ്പോൾ ക്യൂ നോട്ട് അല്ലെങ്കിൽ ക്യൂ നോട്ട് സി എന്ന് അല്ലെങ്കിൽ ഏത് പേരും നിങ്ങൾക്ക് കൊടുക്കാം, ക്യൂ നോട്ട് സി കൊടുക്കാം, ഇ കൊടുക്കാം, ഐ, അതായത് സപ്ലൈ കുറഞ്ഞു. സപ്ലൈ കർവിനെ ടച്ച് ചെയ്യുന്നത് കണ്ടോ, ആദ്യത്തെ ഇക്വിലിബ്രിയത്തിൻ്റെ താഴെയല്ലേ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി സപ്ലൈ ക്വാണ്ടിറ്റി ഡിമാൻഡും വന്നിരിക്കുന്നത്, പ്രൈസ് പി വണ്ണ് വന്ന് വന്നു. എന്നാൽ അപ്പോഴേ ക്വാണ്ടിറ്റി സപ്ലൈ വന്നിരിക്കുന്നത് ക്യൂ സി എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നാൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എവിടെയാണ് മുട്ടുന്നത്, അപ്പോൾ വലതുവശത്തേക്കല്ലേ, ക്യൂ ഡി എന്നോ നിങ്ങൾക്ക് ഏത് ലെറ്ററും കൊടുക്കാം. അപ്പോഴാ എക്സസ് ക്വാണ്ടിറ്റി നമ്മൾ കണ്ടോ, അത്രയും എക്സസ് ഡിമാൻഡ് വന്നു മാർക്കറ്റിൽ. ഇവിടെ പ്രൈസ് സീലിംഗ് ഫിക്സ് ചെയ്താൽ മാർക്കറ്റിൽ എക്സസ് ഡിമാൻഡാണ് വരിക, അതുകൊണ്ടാണ് ലോങ് ക്യൂ കാണുന്നത്, ആളുകൾ അധികമായി വാങ്ങാൻ വേണ്ടി നിൽക്കുന്നു അല്ലേ. ആ ഒരു ഗ്യാപ്പ് നമ്മൾ കണ്ടു, അതായത് ക്യൂ സിയിൽ നിന്നും ക്യൂ ഡിയിലേക്കോ അല്ലെങ്കിൽ ക്യൂ സിയും ക്യൂ ഇയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലെറ്റർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമുക്ക് എക്സസ് ഡിമാൻഡ്, അധിക ചോദനമായിട്ട് കാണിക്കാവുന്നതാണ്. അപ്പോഴേ ഇനി ഇതേപോലെ തന്നെയാണ് നമുക്ക് പ്രൈസ് ഫ്ലോറ് നമുക്ക് വരച്ച്. അപ്പോൾ ഈ ഗ്രാഫ് പ്രത്യേകം ഓർക്കുക, അതായത് പ്രൈസ് സീലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പ്രൈസ് ഡിമാൻഡ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സപ്ലൈയേക്കാൾ കുറഞ്ഞ വിലയാണ്, അതായത് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയാണ് പ്രൈസ് സീലിംഗ് പ്രൈസ്. ഇവിടെ ഗ്രാഫിൽ കാണുന്നുണ്ട് ഇക്വിലിബ്രിയം ഇ എന്ന പോയിന്റിൽ അതിൻ്റെ പ്രൈസും കാണുന്നുണ്ട്, അതിനേക്കാൾ താഴെ വരച്ചിരിക്കുന്ന പ്രൈസാണ് പ്രൈസ് സീലിംഗ് പ്രൈസ്. ഈ ഗ്രാഫ് മാറിപ്പോകരുത്, എക്സ്പ്ലനേഷനും ഗ്രാഫും തമ്മിൽ നിങ്ങൾക്ക് വൈരുദ്ധ്യം തോന്നരുത്, തീർച്ചയായിട്ടും ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പ്രൈസ് ഫ്ലോറ് നോക്കാം. ഓക്കെ, പ്രൈസ് ഫ്ലോർ, പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറവില, താങ്ങുവില. ഇത് പ്രധാനമായും ഉൽപ്പാദകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
പ്രൈസ് ഫ്ലോർ തറവില താങ്ങുവില എന്ന് കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് കശുവണ്ടി കർഷകരെ, റബ്ബർ കർഷകരെ, തേങ്ങ കർഷകരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അവയ്ക്ക് താങ്ങുവില ഫിക്സ് ചെയ്യുന്നു. ആ താങ്ങുവില ഏത് വിലയാണ്? മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടിയ വിലയായിരിക്കും. എന്താ, മാർക്കറ്റിൽ ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കുന്ന റബ്ബറിൻ്റെ വില കർഷകർക്ക് മുതലാവുന്നില്ല. അതുകൊണ്ട് അതിനേക്കാൾ കൂടിയ വില ഫിക്സ് ചെയ്ത് ഗവൺമെൻറ് താങ്ങുവില നിശ്ചയിക്കുന്നു. അപ്പോൾ പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈസ് ഫ്ലോർ അല്ലെങ്കിൽ താങ്ങുവില തറവില എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെൻറ് എന്നാണ് എഴുതുക. ഈ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ഈ പ്രൈസെങ്കിലും അവർക്ക് കൊടുത്തിരിക്കണം. സപ്പോസ് മാർക്കറ്റിൽ തേങ്ങക്ക് കിലോക്ക് 50 രൂപയാണ്, പക്ഷേ അവരെ കർഷകരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് പറയുന്നു 75 രൂപ കൊടുക്കണമെന്ന്. ആ 75 രൂപ നിർബന്ധമായും ഈ തേങ്ങ കളക്ട് ചെയ്യുന്ന എല്ലാ കച്ചവടക്കാരും കർഷകർക്ക് കൊടുത്തിരിക്കണം. ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ 75 രൂപയേക്കാൾ കൂടുതൽ വില കൊടുത്തിട്ട് കർഷകരെടുക്കുന്ന തേങ്ങ വാങ്ങാം, പക്ഷേ മിനിമം 75 രൂപ അവർക്ക് കൊടുത്തിരിക്കണം. അതാണ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. കർഷകർക്ക് മിനിമം കൊടുത്തിരിക്കേണ്ട വിലയാണ്, അതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ലോവർ ലിമിറ്റ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയാണെന്ന് കരുതരുത്, അത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടിയ വിലയാണ്. അത് ഗ്രാഫിൽ ഞാൻ കാണിക്കും. ഓക്കെ, അപ്പോൾ എക്സ്പ്ലനേഷനും ഗ്രാഫും തമ്മിൽ കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നാൻ വേണ്ടി പാടില്ല. പിന്നെ മെയിൻലി ഇത് അഗ്രികൾച്ചർ ഗുഡ്സിന്, അതായത് പാഡി, കോക്കനട്ട്, ഇതുപോലെ റബ്ബർ, ഇതുപോലെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സിനെ, കർഷകരെ, ഫാമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ ഉയർന്ന വിലയായിരിക്കും പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ഇത് കാരണം എന്ത് സംഭവിക്കും? വില കൂടുമ്പോൾ കർഷകർക്കൊക്കെ നല്ല താല്പര്യം ഉണ്ടാവും, അവരൊക്കെ നന്നായി പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ മാർക്കറ്റിൽ അധിക സാധനം എടുത്തും എക്സസ് സപ്ലൈ ഉണ്ടാവാനുള്ള കാര്യമുണ്ട്. അങ്ങനെ സാഹചര്യം വരും. അങ്ങനെ എക്സസ് സപ്ലൈ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിലെ വില കുറയാൻ സാധ്യതയില്ലേ? അതായത് മാർക്കറ്റിലെ ഡിമാൻഡ് 10 കിലോയൊക്കെ ഉള്ളൂ, പക്ഷേ 20 കിലോ സാധനം എത്തിയാൽ ആ 10 കിലോ അധിക സാധനം വന്നു. അപ്പോൾ ജനങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ട് ചിലപ്പോൾ ഇത് വിറ്റിട്ട് വിൽപ്പനക്കാർക്ക് അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് പോകേണ്ട ഒരവസ്ഥ വരും. അങ്ങനെ വന്ന് അവർക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി അധികമായി മാർക്കറ്റിലേക്ക് എത്തുന്ന അധിക പ്രോഡക്റ്റ് ഗവൺമെൻറ് വാങ്ങി ബഫർ സ്റ്റോക്ക് കരുതൽ ധനമായി സൂക്ഷിക്കും. അരിയാവട്ടെ, നെല്ലാവട്ടെ, റബ്ബറാവട്ടെ, ഇതൊക്കെ വാങ്ങി സൂക്ഷിക്കുന്ന എന്തിനാ? ഓഫ് സീസൺ വരുമ്പോൾ നമ്മൾ റേഷൻ കട വഴിയും സപ്ലൈകോ വഴിയൊക്കെ സാധാരണക്കാരായ വ്യക്തികൾക്ക് അത് ലഭ്യമാക്കണം. അതുകൊണ്ട് സീസണിൽ കൂടുതലുള്ള സാധനം വാങ്ങി ഗവൺമെൻറ് സൂക്ഷിക്കുകയും അങ്ങനെ അധിക പ്രോഡക്റ്റ് ഗവൺമെൻറ് വാങ്ങുമ്പോൾ മാർക്കറ്റിലെ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആവും. അധിക പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവില്ല, അപ്പോൾ വില കുറയുന്ന പ്രോബ്ലം ഉണ്ടാകുകയും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രൈസ് ഫ്ലോറും പ്രൈസ് സീലിങ്ങും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അതിൻ്റെ ഗ്രാഫ് മാറിപ്പോകരുത്. പ്രൈസ് സീലിംഗ് പ്രൈസ് നമ്മൾ രണ്ട്, ആദ്യം ഇക്വിലിബ്രിയം വരയ്ക്കുക, പിന്നെ പ്രൈസ് സീലിംഗ് പ്രൈസ് വരയ്ക്കുന്നത് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ താഴെയായിരിക്കും. എന്നാൽ പ്രൈസ് ഫ്ലോറ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ആദ്യം ഇക്വിലിബ്രിയം വരച്ചതിന് ശേഷം പ്രൈസ് ഫ്ലോറ് വരയ്ക്കുമ്പോൾ അത് ഈ ആദ്യത്തെ ഒറിജിനൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ ഉയർന്ന മുകളിലായിരിക്കും. കാരണം ഇത് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. പ്രൊഡ്യൂസേഴ്സിന് എപ്പോഴും നല്ല പൈസ കിട്ടുമ്പോഴല്ലേ അവർക്ക് ലാഭം ഉണ്ടാവുക. എന്നാൽ പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പ്രൈസ് എപ്പോഴും മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസും ആയിരിക്കും. ഇത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും എല്ലാ വർഷവും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഈ വർഷവും ചോദിക്കും. ഒരുപക്ഷെ ഇക്വിലിബ്രിയം സിറ്റുവേഷനുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ തറവില, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും. എന്താ, അതായത് അപ്പർ ലിമിറ്റ് ഓഫ് ദ അപ്പർ പ്രൈസ് ലിമിറ്റ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധനങ്ങളുടെ അപ്പർ പ്രൈസ് ലിമിറ്റ് ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ പേരെന്താണ്? പ്രൈസ് സീലിംഗ്. ഓക്കെ, പ്രൈസ് സീലിംഗ്. അപ്പോൾ ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കണ റേഷൻ കട, സപ്ലൈക്കോ, അപ്പോഴവിടെ പ്രൈസ് സീലിംഗ് ആണ്. അതുപോലെ ചിലപ്പോൾ പറയുന്നത് ലോവർ പ്രൈസ് ലിമിറ്റ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ സാധനത്തിനുള്ള മിനിമം റേറ്റ് ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നു. ആ മിനിമം റേറ്റ് ഹയർ റേറ്റാണ്, മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഉയർന്ന പ്രൈസാണ്. അതിനപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് കാണുമ്പോൾ പെട്ടെന്ന് ഓർത്തേക്കുക അത് താങ്ങ് വിലയാണ്. റബ്ബർ, കശുവണ്ടി, കുരുമുളകൊക്കെ നമ്മൾ ഓർക്കുക താങ്ങ് വിലയാണ് അല്ലെങ്കിൽ തറവിലയാണ് എന്ന് നമ്മൾ ഓർക്കുക. ഓക്കെ, അങ്ങനെ ഇത് എപ്പോഴും ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടും ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ചിന്തിച്ചിട്ട് എഴുതുക, ഗ്രാഫിലും മാറ്റം വരരുത്. ഗ്രാഫ് തറവിലയുടെ ഗ്രാഫ് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ മുകളിലാണ്. എന്നാൽ പ്രൈസ് സീലിംഗിൻ്റെ വില പരിധി, പ്രൈസ് സീലിംഗിൻ്റെ മലയാളം വില പരിധിയാണ്, അതിൻ്റെ ഗ്രാഫ് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ താഴ്ന്ന പ്രൈസാണ്. എന്നാൽ പ്രൈസ് ഫ്ലോർ തറവിലേത് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ മുകളിലുള്ള പ്രൈസാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഓക്കെ, ഇനി ആ പ്രൈസ് ഫ്ലോറിൻ്റെ ഗ്രാഫ് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം, നോക്കാം നമുക്കത്. അടുത്തതായി നമുക്ക് ആ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇതാണ് ഗ്രാഫ്, ഇതാ, അതായത് ഇതാണ് ഇതിൻ്റെ പ്രൈസ് ഫ്ലോറാണ് തറവില.
കശുവണ്ടി, കുരുമുളക്, റബ്ബർ. കുരുമുളകിനധികം തറവില പ്രഖ്യാപിക്കേണ്ടി വരലില്ല. റബ്ബർ, കശുവണ്ടി, തേങ്ങ, അരി, നെല്ല് ഇതിനൊക്കെയാണ്. ഇതാണ് അത് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം അവസ്ഥ ഈ ആണ്. ഇക്വിലിബ്രിയം പ്രൈസ് പി നോട്ടാണ്. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ക്യൂ നോട്ടാണ്. പക്ഷേ അതിനേക്കാൾ ഉയർന്ന വില പി വൺ ആണ്. മുകളിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന പി വൺ പ്രൈസാണ് തറവില. ഓക്കെ, അല്ല ഇതാണ് മാറിപ്പോകരുതേ. പ്രൈസ് വില, പ്രൈസ് സീലിംഗ്, വില പരിധിയുടെ ഇക്വിലിബ്രിയം പ്രൈസ് താഴെയാണ്. എന്നാൽ താങ്ങുവില അല്ലെങ്കിൽ തറവില പ്രൈസ് ഫ്ലോർ മുകളിലാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്, പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും. അതോടൊപ്പം തന്നെ ആദ്യം ഞാൻ പറഞ്ഞ മാർക്കറ്റ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് ഇക്വിലിബ്രിയം ഇസ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ. ഡിമാൻഡും സപ്ലൈയും വരക്കുന്ന ഇക്വിലിബ്രിയം പോയിന്റ്. ഇക്വിലിബ്രിയം ഈ എന്ന അവസ്ഥയ്ക്ക് മുകളിലുള്ളത്. ഇപ്പോൾ ഈ പ്രൈസ് ഫ്ലോർ വരുമ്പോൾ എക്സസ് സപ്ലൈ ആണ് മാർക്കറ്റിൽ വരുന്നത്. സപ്ലൈക്കാ വില അകലെ കാണുന്നത്, എക്സസ് സപ്ലൈ കാണുന്നില്ലേ. എന്നാൽ പ്രൈസ് സീലിംഗ് വരുമ്പോഴോ വില പരിധി വരുമ്പോഴേ എക്സസ് ഡിമാൻഡാണ് വരുക, അല്ലേ. എക്സസ് സപ്ലൈ വരുമ്പോൾ, ഈ പ്രൈസ് ഫ്ലോർ വരുമ്പോൾ എക്സസ് സപ്ലൈ വന്ന് മാർക്കറ്റിൽ നിന്ന് വില തനിയെ സാധനത്തിന് കുറയാതിരിക്കാനാണ് അധിക സപ്ലൈ ഗവൺമെൻറ് വാങ്ങി സൂക്ഷിച്ച് ആ പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴേ ആ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ എന്താണ് എന്ന് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ വാട്ട് ഹാപ്പൺ ടു ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി വെൻ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ഓർ സപ്ലൈ കർവ് ഷിഫ്റ്റ്, ഡിമാൻഡ് ഇൻക്രീസസ്, സപ്ലൈ ഡിക്രീസസ്, ബോത്ത് ഇൻക്രീസസ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെതും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇക്വേഷനും ക്വാണ്ടിറ്റി സപ്ലൈയുടെ ഇക്വേഷനും തന്നിട്ട് വാട്ട് ഈസ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ എഴുതേണ്ട അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ ആർ ഈക്വൽ എന്ന് എഴുതിട്ട് ആ രണ്ട് ഇക്വേഷനും ഈക്വലാക്കിയിട്ട് സോൾവ് ചെയ്ത് പ്രൈസും ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. അതുപോലെ പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷേ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 8 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കും. നിങ്ങൾ നിങ്ങളുടേതായ രൂപത്തിൽ പഠിച്ചാൽ മതി. ഞാൻ പറയുന്നത് പോലെ പഠിക്കണം, ശ്രദ്ധിക്കണം എന്നൊന്നുമില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.